ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് മുടി കാര്യങ്ങൾ വരയ്ക്കുന്നുണ്ട്, അതുപോലെ താടി മീശ അങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പെൻസിൽ ആർട്ട് ലൈൻ്റെ 8B 10B ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പെൻസിൽ ഏതാണോ, ഡാർക്ക്നെസ് കൂടിയ പെൻസിൽ ഏതാണോ അത് യൂസ് ചെയ്ത് വരയ്ക്കുക. പിന്നെ പെൻസിൽ ഷാർപ്പിന് തന്നെ ഓരോ പ്രാവശ്യം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പൊക്കെ ചെയ്തേക്കുന്ന ഡ്രോയിങ്ങിലൊക്കെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓരോടെയൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പഴയ വീഡിയോ നോക്കാതെ തന്നെ ഈ ഒരു വീഡിയോക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മുടി വരയ്ക്കുമ്പം മുടി ഇരിക്കുന്ന ഹെയർ സ്റ്റൈൽ അതൊക്കെ നോക്കിയിട്ട് അപ്പോൾ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്ര കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. ബാക്കി നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അപ്പോൾ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ചാനലിൽ ഞാൻ കൂടുതലും വിജയ ഡ്രോയിങ് ആണ് ചെയ്യുന്നതെന്നൊക്കെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പം വരുന്നല്ല, ഞാൻ വ്യൂ കിട്ടുന്ന ടോപ്പിക് ഏതാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വിജയ ഡ്രോയിങ് തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. എനിക്കിപ്പം ഏത് ഡ്രോയിങ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഡ്രോയിങ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്കിപ്പം ഏത് ഡ്രോയിങ് അല്ലെങ്കിൽ ഏത് ഫോട്ടോ നോക്കി വരച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ഡ്രോയിങ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ വീഡിയോ ഇടുമ്പം കുറച്ച് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കും. കുറച്ച് വ്യൂവേഴ്സ് പ്രതീക്ഷിക്കും, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പ്രതീക്ഷിക്കും, ലൈക്ക് കമൻറ്റ് അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കും. അപ്പോൾ ഞാനെന്നല്ല, ഏത് യൂട്യൂബേഴ്സ് ആണെങ്കിലും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും വീഡിയോ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് വ്യൂ ഒന്നും കിട്ടാതെ വരുന്ന കുറേ ടോപ്പിക്കുകൾ നമ്മൾ പിന്നീട് ചെയ്യത്തില്ല, നമ്മൾ അത് വിട്ടു പോകത്തുള്ളൂ. അപ്പോൾ ഞാനും അത്രേ ഉള്ളൂ, ഞാൻ വ്യൂ കിട്ടുന്ന ടോപ്പിക് ആണ് നമുക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്നും ഗ്രിഡ് ഡ്രോയിങ് മാത്രം അല്ലെങ്കിൽ ഫേസ് വരയ്ക്കുന്ന മാത്രം ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ണ് വരയ്ക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ട്യൂട്ടോറിയലായിട്ട്. അതുപോലെ മൂക്ക് വരയ്ക്കാനുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ വരയ്ക്കണം എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ട്യൂട്ടോറിയലായിട്ട്. പക്ഷേ അതൊന്നും വലിയ റീച്ചൊന്നും ആയിട്ടില്ല. അപ്പോൾ അതൊന്നും ആവശ്യമുള്ള ആൾക്കാരൊന്നും എൻ്റെ ചാനലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്ക് നോക്കുമ്പം വിജയുടെ ഡ്രോയിങ് അല്ലെങ്കിൽ ഡ്രോയിങ് അല്ലെങ്കിൽ ഫേസ് നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്നത്, അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള എൻ്റെ ചാനലുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ പറഞ്ഞ പോലെ തന്നെ ആ ടോപ്പിക് നമുക്ക് ചെയ്തു പോകുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എങ്ങനത്തെ ടോപ്പിക് വീഡിയോസാണ് വേണ്ടത്, എങ്ങനത്തെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് ഞാൻ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ നല്ല വ്യൂ കിട്ടുന്ന ടോപ്പിക് നോക്കി ചെയ്ത് പോകുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഓരോരുത്തരും വന്നിട്ട് ഇന്നയാളെ വരയ്ക്കാമെന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ മിക്കതും ഈ പറഞ്ഞ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്ന മിക്ക ആക്ടേഴ്സിനെയും ഡ്രോയിങ് ഞാൻ ഓൾറെഡി ചെയ്തിട്ട് കാണും. അപ്പോൾ അതെല്ലാം ഓൾഡ് വീഡിയോസായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാനിപ്പം കമ്മ്യൂണിറ്റി വഴി ഓൾഡ് വീഡിയോസ് എല്ലാം റിപ്പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ഓൾറെഡി കുറേ ചെയ്തിട്ടുള്ള ഡ്രോയിങ് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നീട് അത് നമുക്ക് ആ ഒരു ടോപ്പിക് ചെയ്യുമ്പം വ്യൂ ഇല്ലാത്തതുകൊണ്ട് പേരിൽ മാത്രം പിന്നെ അത് ചെയ്യാതെ പോകുന്ന ഡ്രോയിങ് ഒക്കെയാണ്. അപ്പം അതെല്ലാം ഞാനിപ്പോൾ ഈ പറഞ്ഞാൽ റിപ്പോസ്റ്റ് ചെയ്യാറുണ്ട് കമൻറ്റ് ആ വഴി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാം മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വീണ്ടും ഡ്രോയിങ് ചെയ്യാനും വീഡിയോസായിട്ട് ചെയ്യാനൊക്കെ ഒരു മോട്ടിവേഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാം. പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ വെച്ച് സപ്പോർട്ട് ചെയ്യണം.